നമസ്കാരം. മുതിർന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനത്തുള്ളവർക്ക് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ നൽകാനായിട്ട് ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ഏറ്റവും വലിയ ആനുകൂല്യം എന്ന് പറയുമ്പോൾ സാമൂഹ്യ സുരക്ഷയുടെ പശ്ചാത്തലത്തിൽ അവർക്ക് ഏറ്റവും വലിയ കൈത്താങ്ങായി മാറുന്ന നിരവധിയായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് സംസ്ഥാന സർക്കാർ തുടക്കം കുറിക്കുന്നത്. നിലവിൽ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് നിറവേറ്റാനുള്ളവ തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും വലിയൊരു വാഗ്ദാനമായിരുന്നു 5 ലക്ഷത്തോളം വരുന്ന സാധാരണക്കാർക്ക് അവരുടെ വീടുകളിലേക്ക് ഏറ്റവും വലിയ ആനുകൂല്യങ്ങൾ നേരിട്ട് എത്തിക്കുമെന്ന്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെയാണ് 5 ഓളം വരുന്ന സഹായങ്ങൾ ഇത്തരക്കാരുടെ വീടുകളിലെത്തി കൈമാറുന്നതുൾപ്പെടെ നിരവധിയായിട്ടുള്ള ധനസഹായ പദ്ധതികളും ക്ഷേമ ആനുകൂല്യ പ്രവർത്തനങ്ങളുമാണ് മാസാമാസങ്ങളിൽ ഇത്തരം ആളുകളുടെ വീടുകളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. ഇതിൽ തന്നെ നമുക്ക് വാതിൽപ്പടി സേവനം എന്ന് പറയുന്ന ആദ്യത്തെ പദ്ധതി എടുത്ത് നോക്കാം. ജീവൻ രക്ഷാ മരുന്നുകളുടെ വിതരണമായിട്ട്, ലൈഫ് സർട്ടിഫിക്കറ്റുകളായിട്ട്, മസ്റ്ററിംഗ് പ്രക്രിയകളായിട്ട്, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മാസം തോറും അല്ലെങ്കിൽ നിലവിൽ ആവശ്യമുള്ള ധനസഹായം, അത് ആ രീതിയിലും ഏറ്റവും ഒടുവിലായിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അവരെ ഉൾപ്പെടുത്തി മാസാമാസങ്ങളിൽ കുടുംബ അംഗങ്ങൾക്ക് പെൻഷനും ഉറപ്പാക്കുക തുടങ്ങിയ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വാതിൽപ്പടി സേവനത്തിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. മുതിർന്നവർ മാത്രമടങ്ങുന്ന കുടുംബങ്ങളുണ്ട്. 60 വയസ്സിന് മുകളിൽ ആളുകൾ മാത്രം അടങ്ങുന്ന കുടുംബങ്ങൾ. ഇനി അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ആളുകൾ, കിടപ്പ് രോഗികളായിട്ടുള്ളവരുണ്ടാകും വീട്ടിൽ. ഇനി അതോടൊപ്പം തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വെല്ലുവിളികൾ നേരിടുന്ന ഒരുപാട് ആളുകൾ അടങ്ങുന്നതാണ് നമ്മുടെ ഈ കൊച്ചു കേരളം എന്ന് പറയുന്നത്. അത്തരം വീടുകളിലേക്കും ആനുകൂല്യം എത്തും. ഇനി മാനസികമായിട്ടും ശാരീരികമായിട്ടും വൈകല്യങ്ങളുള്ള കുട്ടികളുള്ള ഒരുപാട് വീടുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അതോടൊപ്പം സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുന്ന ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുന്നവര്, അതോടൊപ്പം തന്നെ ഓട്ടിസമൊക്കെ ബാധിച്ച കുഞ്ഞുമക്കളുള്ള കുടുംബങ്ങൾ, ഇനി അതോടൊപ്പം തന്നെ ജോലി ചെയ്യാൻ നിവൃത്തിയില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് കുടുംബങ്ങൾ, ഏറ്റവും ഉപരിയായിട്ട് മുൻഗണനാ വിഭാഗം, അതായത് BPL AAV റേഷൻ കാർഡൊക്കെ കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ, ഇത്തരം ആളുകളെയെല്ലാം തിരയുന്നതിന് വേണ്ടി, ഇത്രയും ആളുകളെയെല്ലാം കണ്ടുപിടിച്ച് അവരെ ഈ പദ്ധതിയിലേക്ക് അംഗങ്ങളാക്കുന്നതിന് വേണ്ടി സർവേ ഉൾപ്പെടെയാണ് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. December 28 ബന്ധപ്പെട്ട സർവേ ഉദ്യോഗസ്ഥരെല്ലാം നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരും. അല്ലെങ്കിൽ അയൽക്കൂട്ടങ്ങൾ വഴി തന്നെ നമ്മുടെ വീടിന് അടുത്തുള്ള വ്യക്തികൾ, ഇത്തരത്തിലുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി അവരിലേക്ക് 5 ഓളം വരുന്ന ഈ ക്ഷേമ ആനുകൂല്യങ്ങൾ മാസം തോറും സമ്മാനിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മാസം തോറും നൽകി അവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ വാതിൽപ്പടി സേവനം എന്ന് പറയുന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇനി സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു വരുമാന മാർഗം ലഭിച്ചിരുന്നെങ്കിൽ ആ വരുമാന മാർഗത്തിൽ കൂടി തങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി 12,500 രൂപയുടെ ധനസഹായം, അത് തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല. മൊത്തം നൽകുന്നത് 50,000 രൂപയാണ്. നവജീവൻ എന്നാണ് പദ്ധതിയുടെ പേര്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെ സംബന്ധിച്ച് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ കാർഡ് വ്യക്തിക്ക് വേണം. 50 മുതൽ 65 വയസ്സ് വരെയുള്ള ആളുകൾക്കൊക്കെ ഈ പദ്ധതിയുടെ ഭാഗമാകുന്നതിന് വേണ്ടി സാധിക്കും. ഇനി അവർ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ചെറിയ കടകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണിത് ഉയർത്തി ഒരു ചെറിയ സംരംഭം തുടങ്ങി അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഈ 50,000 രൂപയുടെ ധനസഹായം നൽകുന്നത്. റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നമുക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കുന്നതിന് അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ സമീപിച്ചാൽ മതിയാകും. നിലവിൽ കാർഡ് എടുത്തിട്ടില്ലാത്ത ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതുക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ, നിലവിൽ ഒറ്റത്തവണ പുതുക്കൽ സംവിധാനമൊക്കെ ഉള്ളതാണ്, അതിൻ്റെ തീയതികളായിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ സീനിയോറിറ്റി നമുക്ക് മെച്ചപ്പെടുത്താം. അല്ല എങ്കിൽ പുതിയ കാർഡ് എടുത്ത് നമുക്ക് ഈ രീതിയിൽ ആനുകൂല്യം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ രീതിയിലും അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും. ഏറ്റവും ഒടുവിലായിട്ട് 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വിവിധങ്ങളായിട്ടുള്ള സഹായ പദ്ധതികൾക്കാണ് വയോമിത്രം പോലുള്ള വിവിധ പദ്ധതികൾ കൂടുതൽ ക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തി വിവിധ ആനുകൂല്യങ്ങൾ ഉൾപ്പെടുത്തി മെച്ചപ്പെടുത്താനായിട്ട് പോവുകയാണ്. അവർക്ക് മാസം തോറും പെൻഷൻ ഉറപ്പാക്കുക മാത്രമല്ല, അതോടൊപ്പം തന്നെ മറ്റ് സഹായന കൂട്ടായ്മകളിലൂടെ അവർ, അതായത് മുതിർന്നവർ തമ്മിലുള്ള സംഘാത്തം, അതോടൊപ്പം തന്നെ സൗഹൃദം പുനഃസ്ഥാപിക്കൽ തുടങ്ങിയ വിവിധ പദ്ധതികളിലേക്ക്, ജീവൻ രക്ഷാ മരുന്നുകളുടെ വിതരണത്തിലേക്കെല്ലാം സംസ്ഥാന സർക്കാർ വളരെ വേഗത്തിൽ പ്രവേശിക്കുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എല്ലാം മുടക്കം കൂടാതെ നമ്മളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് നമുക്ക് ഈ സമയത്ത് ആശംസിക്കുകയും ചെയ്യാം. എല്ലാവരിലേക്കും ഈ പ്രധാന അറിയിപ്പുകൾ ഷെയർ ചെയ്തെത്തിക്കുക. മറ്റ് പ്രധാന പദ്ധതികളുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.